ബിഗ് ബോസ് മലയാളം സീസൺ ടുവിന് ശേഷം രജിത് കുമാർ മിനി സ്ക്രീനിലെത്തുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഏഷ്യാനെറ്റ് പരമ്പര പ്രദർശനത്തിന് തയ്യാറായി. ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രമോ വീഡിയോ അനുസരിച്ച് നവംബർ 21 ശനിയാഴ്ച മുതൽ പരമ്പര സംപ്രേക്ഷണം ആരംഭിക്കും. രജിത് കുമാറും കൃഷ്ണപ്രഭയുമായിരിക്കും ജോഡികൾ. അവരുടെ കുടുംബത്തിലെ വിശേഷങ്ങളാണ് പരമ്പരയിൽ. പരമ്പരയുടെ ആദ്യ പ്രമോ വീഡിയോയിൽ പങ്കുവച്ചത് കൃഷ്ണപ്രഭയും രജിത് കുമാറും ചേർന്നുള്ള വിവാഹവേഷത്തിലെ പോസ്റ്ററായിരുന്നു. ഇത് കേരളക്കരയാകെ രജിത് സാറിൻ്റെ വിവാഹം എന്ന രീതിയിൽ ചർച്ചയായിരുന്നു. തുടർന്ന് ഇരുവരും യഥാർത്ഥ വിവാഹ ചിത്രങ്ങളല്ലെന്നും ഏഷ്യാനെറ്റിലെ പുതിയ പരമ്പരയുടെ പ്രമോ അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണെന്നും പ്രേക്ഷകരെ അറിയിക്കുകയായിരുന്നു. പരമ്പരയിൽ പ്രമുഖ സിനിമാ സീരിയൽ താരം മല്ലിക സുകുമാരനും ശ്രദ്ധേയമായ വേഷത്തിലെത്തുന്നു. കളരി കാരണവരുടെ കൊച്ചുമകളായ ബോൾഡായ ഒരു കഥാപാത്രത്തെയാണ് താരം പരമ്പരയിൽ അവതരിപ്പിക്കുന്നത്. മല്ലിക സുകുമാരൻ ഉൾപ്പെടുന്ന പ്രമോ വീഡിയോയും ചാനൽ പുറത്തുവിട്ടു കഴിഞ്ഞു. വ്യത്യസ്തമായ പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിയ അനു ജോസഫും പരമ്പരയിലെത്തുന്നു. ഈ അടുത്ത കാലത്ത് അനു ജോസഫ് ടമാർ പടാറിൻ്റെ ഭാഗമായിരുന്നു. ഈ പരമ്പരയിൽ പ്രധാനപ്പെട്ട ഒരു താരം കൂടി ഉണ്ടാകുമെന്നും അദ്ദേഹമായിരിക്കും പരമ്പരയുടെ കേന്ദ്രമാവുക എന്നും റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹമായിരിക്കും പരമ്പരയെ നിയന്ത്രിക്കുക. ആ താരം ആരാണെന്ന് ഇതുവരെ ചാനൽ പുറത്തുവിട്ടിട്ടില്ല. പുറത്തുവരുന്ന സൂചനകളനുസരിച്ച് ഒരു കുടുംബത്തെ കേന്ദ്രമാക്കി ഹാസ്യ പ്രാധാന്യമുള്ള കുടുംബ പ്രേക്ഷകരെ ഉന്നം വച്ചിട്ടുള്ള ഒരു പരമ്പരയായിരിക്കും ഇത്. രജിത് സാർ ഈ അടുത്ത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് കുടുംബത്തിലെ വ്യത്യസ്ത കഥകൾ ഒന്നോ രണ്ടോ എപ്പിസോഡുകളായി ചിത്രീകരിക്കുന്ന ഒരു പരമ്പരയാണിത് എന്നാണ്. ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും പരമ്പര സംപ്രേഷണം ചെയ്യുക. ബിഗ് ബോസ് മലയാളം രണ്ടാം സീസണിലൂടെ ശ്രദ്ധ നേടിയ രജിത് സാർ ഏഷ്യാനെറ്റിലൂടെ തന്നെ അഭിനയ ജീവിതം ആരംഭിക്കുന്നതിൻ്റെ ആവേശനത്തിലാണ്. 30 വർഷത്തോളമായി തനിക്കുള്ള അഭിനയമെന്ന ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണിതെന്ന് ഡോക്ടർ രജിത് കുമാർ പറയുന്നു. അതും ഏഷ്യാനെറ്റിലൂടെ ആകുമ്പോൾ ഏറെ സന്തോഷമുണ്ടെന്നും ഇങ്ങനെ തന്നെ ആവണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹമെന്നും രജിത് കുമാർ പ്രതികരിക്കുന്നു. ബിഗ് ബോസ് ഷോയിൽ ലക്ഷക്കണക്കിന് ആളുകളെ ദിവസവും ചാനലിൻ്റെ മിനി സ്ക്രീനു മുൻപിൽ പിടിച്ചിരുത്തിയ ഡോക്ടർ രജിത് കുമാറിന് ഈ പരമ്പരയിലൂടെ പ്രേക്ഷകരെ ചാനലിലേക്ക് ആകർഷിക്കാൻ കഴിയുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. ഒപ്പം ആരായിരിക്കും ആ പ്രമുഖ നടൻ എന്ന നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. സിനിമ നവമാധ്യമ രംഗങ്ങളിലെ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള സഭ്യമായ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കുറിക്കുക.